ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് അങ്ങനെ നമ്മൾ ഈ മാസം പ്രതീക്ഷിച്ച പോലെ തന്നെ ടാറ്റ അവരുടെ ഡാർക്ക് എഡിഷൻ റേഞ്ചിലുള്ള എസ് യു വിസ് എല്ലാം തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നെക്സോൺ നെക്സോൺ ഇ വി ഹരിയർ സഫാരി തുടങ്ങിയ നാല് വാഹനങ്ങളാണ് അവർ ഈ ഒരു ഡാർക്ക് എഡിഷൻ കാറ്റഗറിയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് പണ്ടൊക്കെ വാഹനങ്ങളുടെ ഡാർക്ക് എഡിഷൻ ഉണ്ടായിരുന്നു എങ്കിലും ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം അവർ അങ്ങനെ ആസ് സച്ച് ഡാർക്ക് എഡിഷൻ ഒന്നും ഇറക്കിയിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് വീണ്ടും ഇറക്കിയിരിക്കുന്നത് അതിപ്പോൾ നമുക്കറിയാലോ ടാറ്റയുടെ ഒരു ടിപ്പിക്കൽ പരിപാടി കുറച്ച് കാലം കഴിഞ്ഞ് വണ്ടിയുടെയൊക്കെ ആ ഒരു ആൾക്കാർ ചർച്ച ചെയ്യുന്നു നിന്ന് കഴിയുമ്പോൾ അവർ പുതിയ സ്പെഷ്യൽ എഡിഷൻ ഇറക്കും അപ്പോൾ അങ്ങനെയാണ് ഇപ്പം നാലും കൂടി ഒരുമിച്ച് ഇറക്കിയിരിക്കുന്നത് സാധാരണ നാലും നാല് സമയത്താണ് ഇറക്കാറുള്ളത് ഇപ്രാവശ്യം എന്തായാലും ഒരുമിച്ച് ഇറക്കി അതുകൊണ്ട് ആ പരിപാടി കുറച്ചും എളുപ്പമായി എനിവേ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കറിയാം ടാറ്റയുടെ ഡാർക്ക് എഡിഷൻ എന്ന് പറയുമ്പോൾ വണ്ടി മൊത്തം ആയിരിക്കും അത് തന്നെ നോട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പെയിൻ സ്കീമാണ് വൈദ്യുമായി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നെക്സോൺ ആണ് അതറിയാമല്ലോ കോസ്മെറ്റിക്കിലുള്ള വ്യത്യാസം മാത്രമേ ഒരു ആനത്തിനും വരുന്നുള്ളൂ ഫ്രണ്ടിൽ ഗ്രില്ല് കംപ്ലീറ്റ് ബ്ലാക്ക് ആണ് ഇതിൻ്റെ അകത്തല്ലാണ്ട് ക്രോം എലമെൻറ്റോസ് സാധനങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ടാറ്റയുടെ ലോഗോ നമുക്ക് ക്രോമിൽ കിട്ടും അതു മാത്രമേ ഉള്ളൂ ഒരു മേജർ വ്യത്യാസം പറയാൻ പറ്റുന്നത് അതിൻ്റെ അലോയ് വീൽസ് മാറിയിട്ടുണ്ട് സംഭവം സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് തന്നെയാണ് പക്ഷേ എന്നാൽ നേരത്തെ നമുക്ക് നെക്സ്സോൺ ഫേസ് സ്ലിഫ്റ്റ് ഒന്നപ്പോൾ കിട്ടിയ പോലത്തെ ബോറിങ് അല്ല എനിക്ക് പേഴ്സണലി ആ വീൽസ് ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ഇതിൻ്റെ ഒരു പ്രോപ്പർ നല്ല ലുക്കുള്ള വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒബ്വിയസ്ലി കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആണ് നെക്സോൺ ഇ വി മാക്സ് വന്ന സമയത്ത് അതിൻ്റെ ഉണ്ടായിരുന്ന സെയിം അലോയ്സ് ആണത് അത് അവരിപ്പോൾ ബ്ലാക്കി ഇതിൻ്റെ അകത്തൊക്കെ കൊടുക്കുന്നു മാത്രം അത്രേ ഉള്ളൂ വ്യത്യാസം ബാക്കി അല്ലാണ്ട് സൈഡിലും ഒന്നും വേറെ വ്യത്യാസമില്ല ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ടാറ്റയുടെ ഡാർക്ക് എഡിഷൻ എന്ന് പറയുമ്പോൾ വണ്ടി മൊത്തം ഡാർക്കായിരിക്കും ഇതിൻ്റെ അകത്ത് അല്ലാണ്ട് വേറെ ട്രിം പീസസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇപ്രാവശ്യം അവർ കുറച്ച് വ്യത്യസ്തമായിട്ട് പിടിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഡാർക്ക് എഡിഷൻ ഡാർക്ക് ആയതിൻ്റെ കൂടെ കുറച്ച് ബ്ലൂ സ്റ്റിച്ചിങ് അവിടെ ഇവിടേക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ സീറ്റ്സിലായാലും അല്ലെങ്കിൽ നമ്മുടെ ആംറസ്റ്റ് ആയാലും അല്ലെങ്കിൽ ചില സ്ഥലത്തുള്ള പാഡിങ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ബ്ലൂ സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് അതൊരു ചെറിയ വ്യത്യാസമാണെന്ന് പറയും അല്ലെങ്കിൽ അവർ മൊത്തം ഡാർക്കിൽ തന്നെയാണ് പിടിക്കാറുള്ളത് ഇതിൻ്റെ അകത്ത് ബാക്കി ഡാഷ് ബോർഡൊക്കെ കംപ്ലീറ്റ്ലി ഡാർക്ക് ആണ് അതായത് ഫുൾ ബ്ലാക്ക് തീമാണ് സ്റ്റിയറിംഗിൽ ബ്ലാക്ക് ആണ് അതുപോലെ നമ്മുടെ റൂഫിൽ വരുന്ന റൂഫ് ലൈനിങ് മൊത്തം ബ്ലാക്ക് ആണ് പിന്നെ ഡോർ ട്രിംസ് എല്ലാം ബ്ലാക്ക് ആണ് ഒക്കെ അതൊക്കെ നമുക്ക് പറയാനില്ലാത്ത കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് സീറ്റ്സിൻ്റെ ഡിസൈൻ ഡിസൈനിൽ വ്യത്യാസമൊന്നുമില്ല ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബ്ലൂ സ്റ്റിച്ചിങ് നമുക്ക് എഡ്ജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ നടുവിലായിട്ടൊരു ബ്ലൂ പാറ്റേൺ അവർ കൊടുത്തിട്ടുണ്ട് ചില സീറ്റ്സിന് ഇപ്പം നമ്മൾ ഈവൻ നെക്സോൺ ആയാലും അല്ലെങ്കിൽ വണ്ടികളൊക്കെ നിങ്ങൾക്ക് കാണാം അതിനകത്തൊക്കെ ഒരു ബ്ലൂ പാറ്റേൺ അവർ സീറ്റ്സിനകത്ത് തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് സാധാരണ രീതിയിൽ നമ്മൾ അങ്ങനെ കണ്ടുവരാത്തൊരു സംഭവമാണ് പിന്നെ റൂഫ് അതായത് ഹെഡ്രസ്സിലായിട്ട് ഹാഷ് ടാർക്ക് എന്ന് പറഞ്ഞാൽ ബാഡ്ജും കൊടുത്തിട്ടുണ്ട് സീറ്റ്സ് മൊത്തത്തിൽ ബ്ലാക്ക് തന്നെയാണ് പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റുന്നത് പണ്ടൊക്കെ ടാറ്റിങ്ങിന് പുതിയ സ്പെഷ്യൽ ഡിഡിഷൻസ് ഇറക്കുമ്പോൾ ഫീച്ചേഴ്സ് കൂടുതൽ ആഡ് ചെയ്യായിരുന്നു ഇതിൻ്റെ അത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അവർ ഫീച്ചേഴ്സൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന സെയിം സംഭവം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ ഫേസ് ലിഫ്റ്റിൽ ഓൾറെഡി അവർ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് കൊടുത്തു സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്യാൻ മാത്രം ഒന്നും ഇല്ല നെക്സോൺ ഇ വിയിലൊക്കെ ട്വൽവ് പോയിന്റ് ത്രീ അഞ്ചോളം സൈസ് വരുന്ന പുതിയ വലിയ സിസ്റ്റം ഒക്കെ സ്റ്റോക്കെ ആണ് ഇപ്പോൾ ഇതിൽ കൂടുതലൊക്കെ ഇനി എന്ത് കൊടുക്കാനാ എന്നുള്ളതാണ് വേറൊരു ചോദ്യം വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്മെറ്റിക്കിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യം നെക്സോൺ പെട്രോൾ ഡീസൽ മോഡലിനെ പറ്റിയാണ് പറഞ്ഞത് ഇതിപ്പോൾ നെക്സോൺ ഇവി ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടിലും വലിയ വ്യത്യാസമൊന്നുമില്ല കുറച്ച് ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസമുണ്ട് അല്ലാണ്ട് ഡാർക്ക് എഡിഷനിൽ പറയുകയാണെങ്കിൽ എല്ലാം സെയിമാണ് ഈവൻ റിയ പ്രൊഫൈലാണെങ്കിലും അതെങ്കിൽ ഫ്രണ്ടും സൈഡും ഒക്കെ സെയിമാണ് ഈവൻ എലോവീൽസിന് ഡിസൈൻ വരെ സെയിം ആണ് അതായത് നമ്മൾ മറ്റേ കണ്ട ആ നെക്സോൺ ഇ വി മാക്സിൻ്റെ അലോയ്സൈൻ്റെ ബ്ലാക്ക് ആക്കടിച്ച് കൊടുത്തല്ലോ അത് തന്നെയാണ് ഇവിയിലും കൊടുത്തിരിക്കുന്നത് അത്രേ ഉള്ളൂ ഇനി നമുക്ക് രണ്ട് വണ്ടികളിലും പ്രൈസ് നോക്കാം നെക്സോൺ ഇ വി ഡാർക്ക് എഡിഷൻ്റെ പ്രൈസ് എടുക്കുകയാണെങ്കിൽ നയൻറ്റീൻ പോയിൻറ്റ് ഫൈവ് ലാക്ക് റുപ്പീസാണ് എക് ഷോറൂം വരുന്നത് അത്ര എക്സ്പെൻസീവ് ആവേണ്ട കാരണം ഇതാകെ എൻഡിൽ മാത്രമേ വരുന്നുള്ളൂ അതായത് എം പവർഡ് പ്ലസ് ലോങ് റേഞ്ച് മോഡൽ മാത്രമാണ് നമുക്ക് ഡാർക്ക് ഡാർക്ക് അഡീഷൻ കിട്ടുന്നത് അതാണ് എത്ര എക്സ്പെൻസീവ് സൈഡിലേക്ക് പോയത് പക്ഷേ നോർമൽ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ എക്സ്പെൻസീവ് അല്ല കാരണം ജസ്റ്റ് ട്വൻറ്റി തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്ത് മാത്രമേ നമ്മൾ ഈ ഒരു ഡാർക്ക് എഡിഷൻ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വരുന്നുള്ളൂ അത് ഇത്രയൊക്കെ അപ്ഗ്രേഡ്സ് കിട്ടുന്നുണ്ട് അറ്റ്ലീസ്റ്റ് കോസ്മറ്റിക്കിലെങ്കിലും നമുക്ക് ഇത്ര അപ്ഗ്രേഡേഷൻസ് കിട്ടുന്നുണ്ടല്ലോ മാത്രമല്ല ഡാർക്ക് ക്യാബിനൊക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ലൊരു ചോയ്സ് ആയിട്ട് തന്നെ പറയും പ്രത്യേകിച്ച് അവർ ഓവർ ഒന്നും ആക്കിയിട്ടില്ല സാധാരണ രീതിയിൽ ടാറ്റ പണ്ടൊക്കെ ഡാർക്ക് എഡിഷൻ ആക്കുമ്പോൾ നല്ല പ്രൈസ് വ്യത്യാസം വരായിരുന്നു അത് ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് കൂടിയാണ് എന്നാലും കുഴപ്പമില്ല ഇപ്പം അവർ പ്രൈസ് ഡിഫറൻസ് ആരോടോണ ചെയ്തിട്ടുണ്ട് ഇനി അതല്ലാണ് നോർമൽ നെക്സോൺ എടുക്കുകയാണെങ്കിൽ അതായത് പെട്രോൾ ഡീസൽ മോഡൽ മുപ്പത്തയ്യായിരം രൂപയോളം പ്രൈസ് അത് ലെവൻ പോയിന്റ് ഫോർ ഫൈവ് ആക്സൽ ഡാർക്ക് അഡീഷണൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പെട്രോളിന്റെ പ്രൈസാണ് ഡീസൽ ഡാർക്ക് എഡിഷൻ അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ നെക്സ്സോൺ സീരീസ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത രണ്ട് വണ്ടികൾ വരുന്ന ടാറ്റയുടെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നിൽക്കുന്ന വണ്ടികളാണ് നമ്മുടെ ഹാരിയറും അതുപോലെ തന്നെ സഫാരിയും ഇതിന് ഡാർക്ക് എഡിഷൻസ് ആദ്യം ഹാരിയറും തുടങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടും അവർ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ക്രോം എലവൻസ് ഒന്നും തന്നെ വരുന്നില്ല അതായത് ഗ്രില്ലൊക്കെ മൊത്തം ബ്ലാക്കാണ് ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ക്രോം ഒക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അലോ വീൽസിലൊക്കെ വരികയാണെങ്കിൽ ഇതും മൊത്തം ആക്കിയിട്ടുണ്ട് പണ്ട് നമുക്ക് ഹാരിയർ ഇറങ്ങിയ സമയത്ത് ഒരു ബ്ലാക്ക് കളർ മോഡൽ പോലെ ഉണ്ടായിരുന്നു അതവരങ്ങനെ ഡാർക്ക് എഡിഷൻ ഒന്നും പറഞ്ഞ് വിളിച്ചിരുന്നില്ല എന്തായാലും ഇതിൻ്റെ അകത്ത് ഇപ്പം ബ്ലാക്ക് അലൈസ് ആണ് ആൻഡ് നയൻറ്റീൻ ജുവയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് പണ്ടും നയൻറ്റീൻ ജുവയിൽസ് ഉണ്ടായിരുന്നു അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നോർമലി ഉള്ള പോലെ തന്നെ ഹാഷ് ടാർക്കിൻ്റെ ബാഡിങ് ഉണ്ട് ബാക്കിലാണെങ്കിലും ഹാരിയർ അത് ഇപ്പോൾ അവരുടെ എല്ലാ വണ്ടികളുടെയും ഡാർക്ക് എഡിഷനിൽ വണ്ടികളുടെ പേര് അവർ ബ്ലാക്ക് കളറിലായിരിക്കും എഴുതുന്നത് ടാറ്റയുടെ ലോഗോ മാത്രമേ ക്രോമിൽ കൊടുക്കുകയുള്ളൂ പിന്നെ ഹാഷ് ടാർക്ക് എന്ന് പറയുന്നത് അവർ ചിലപ്പോഴൊക്കെ ക്രോമിൽ എഴുതാറുണ്ട് അങ്ങനെയൊക്കെയാണ് ടാറ്റയുടെ ഡാർക്ക് എഡിഷൻ്റെ ഡിസൈൻ സംഭവങ്ങൾ പോകുന്നത് ഇതിൻ്റെ അകത്തും അല്ലാണ്ട് എക്സ്റ്റീരിയറിൽ നമുക്ക് അങ്ങനെ പുതിയതായിട്ടുള്ള സംഭവങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല പഴയ പോലൊക്കെ തന്നെയാണ് ഏകയിൻ ബ്ലാക്ക് ഉണ്ട് അത്രേ ഉള്ളൂ അതുപോലെ തന്നെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് നോർമൽ ഹാരിയറിൻ്റെ സെയിം ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് കിട്ടുന്നത് അതിൻ്റെ അകത്ത് ഫുള്ളി ബ്ലാക്ക് തീം അവർ ഇതിരെ ഇവിടെയും പിടിച്ച് പോയിട്ടുണ്ട് എന്ന് മാത്രം പിന്നെ ആംബിയൻ ലൈറ്റിങ്ങും സംഭവങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്നു ഈ വണ്ടിയുടെയും സീറ്റ്സിൻ്റെയൊക്കെ അകത്ത് അവർ ആ ഒരു ബ്ലൂ തീം പിടിച്ചു പോയിട്ടുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ആ ഒരു ഹെഡ്രസ്റ്റിൻ്റെ താഴത്തായിട്ട് വരുന്ന സീറ്റ്സിൻ്റെ ക്വുഷൻ ഉണ്ടല്ലോ നെക്സ്റ്റ് നെക്സോണിനെ കണ്ടതുപോലെ അവിടെ ഈ രണ്ട് വാഹനങ്ങളും അവരൊരു ബ്ലൂ പാറ്റേൺ തന്നെ പിടിച്ചിട്ടുണ്ട് ഈ വണ്ടികളിലും അങ്ങനെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസമൊന്നും വരുന്നില്ല നമുക്ക് ഓൾറെഡി സഫാരിയിലും ഹാരിയറിലും ഒക്കെ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പിന്നെ ഹാരിയറിൻ്റെ ഡാർക്ക് അഡീഷണൽ അവർ ജസ്റ്റ് ബാക്കിൽ ആ ഒരു ഹെഡ് ഡ്രസ്സിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരാത്ത അതായത് അഡീഷണൽ ആയിട്ട് അവർ തന്നെ സഫാരിയിലൊക്കെ പണ്ട് കൊടുക്കുമായിരുന്നില്ല ഒരു കുഷൻ പോലത്തെ സാധനം അത് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഫേസ് ലിഫ്റ്റിൽ ചില വേരിയൻസിൽ അവർ കൊടുക്കുന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നു ആ എന്തായാലും അതുണ്ട് പിന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഡോർ പാഡ്സിലും അതുപോലെ സീറ്റ്സിലൊക്കെ ബ്ലൂ തീം ഞാൻ പിടിച്ചിട്ടുണ്ട് പറയുന്നത് അത് ഈ സംഭവമാണ് ഓക്കെ അത് നന്നായിട്ടുണ്ട് എന്ന് വെച്ചാൽ സാധാരണ മൊത്തം ആക്കുന്നതിൽ നിന്ന് ഇപ്രാവശ്യം ഒരു യും വിട്ടു പിടിച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല മൂവാണ് ഇനി അടുത്ത വാഹനം സഫാരി ഇതിൻ്റെ അകത്തും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും പറയാനില്ല അല്ലാതെ വീൽസിൻ്റെ ഡിസൈനൊക്കെ ആണ് രണ്ടും നയൻറ്റീൻ ഇഞ്ച് വീൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സഫാരിയുടെയും പിന്നെ ഫ്രണ്ടിൽ അവർ ആ ഒരു കളർ കോഡ് ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം ബ്ലാക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഡെഫിനറ്റ്ലി നമുക്കൊരു ബ്ലാക്ക് തീമിൽ വരുന്ന ഗ്രില് തന്നെയാണ് വരുന്നത് പിന്നെ ബാക്കിയൊക്കെ സഫാരിക്കുണ്ടായിരുന്ന പോലെ തന്നെയാണ് ഇത് ഇവിടെ നമുക്ക് അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല സെയിം ആണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി പ്രൈസിലേക്ക് കിടക്കാം അതായത് ഈ രണ്ട് വണ്ടികളിലും എങ്ങനെയാണ് പ്രൈസ് സ്റ്റാർട്ട് പട്ടീന്ന് പ്രൈസ് ഡിഫറൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഹാരിയറിന് കേസെടുക്കുകയാണെങ്കിൽ ട്വൻറ്റി ലാക്സ് ഓർ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നയൻറ്റീൻ പോയിൻറ്റ് നയൻ നയൻ ലാക്സിലാണ് നമുക്കിതിൻ്റെ ഡാർക്ക് എഡിഷൻ മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ അവർ അങ്ങനെ ടോപ്പിൻ്റെ ഒന്നും വിളിച്ചു പോയിട്ടില്ല നമുക്ക് ആ ഒരു ഏറ്റവും ബേക്കിലില്ല പക്ഷേ അതിൻ്റെ മോളിൽ വരുന്ന വേരിയൻസിലൊക്കെ അവർ അത്യാവശ്യം ഡാർക്ക് എഡിഷൻ മോഡൽസ് ഒക്കെ കൊടുത്ത് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ട്വൻറ്റി ലാക്സിൻ്റെ അടുത്തൊക്കെ അവർക്ക് പ്രൈസ് ചെയ്യാൻ പറ്റിയത് പിന്നെ നമുക്കറിയാം ഹാരിയർ ഡീസൽ മാത്രമേ ഉള്ളൂ ഹാരിയർ മാത്രമല്ല സഫാരി ഡീസൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന്റകത്ത് ഇനിയും പ്രൈസ് കുറച്ച് അവർക്ക് പെട്രോൾ മോഡലൊന്നും ഇറക്കാൻ പറ്റില്ല അതായത് ഇപ്പം ഇല്ല ഫ്യൂച്ചറിൽ അതും വരുമെന്ന് പറയുന്നുണ്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ടി ജി ഡി പെട്രോൾ എഞ്ചിൻ അത് അവർ കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിവേ നമുക്ക് അതിലേക്ക് പോകേണ്ട ഇനി സഫാരിയുടെ പ്രൈസ് എടുക്കാം ഇതിൻ്റെ പ്രൈസ് ട്വൻറ്റി പോയിന്റ് സിക്സ് നയൻ ലാക്സ് ആണ് എക് ഷോറൂം വരുന്നത് അതായത് ഹാരിയറിനേക്കാൾ സെവൻറ്റി തൗസൻഡ് റുപ്പീസ് കൂടുതൽ രണ്ടിലും സെയിം മോഡൽ മൂലമാണ് നമുക്ക് ഈ ഒരു ഡാർക്ക് ഡിഷൻ്റെ അവൈലബിലിറ്റി തുടങ്ങുന്നത് ഇനി പ്രൈസ് ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി തൗസൻഡ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഈ വണ്ടികളിൽ നമുക്ക് പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഇതിനകത്ത് കറക്റ്റ് പറയാൻ പറ്റില്ല കാരണം ഓരോ വേരിൻസ് അനുസരിച്ച് ആ പ്രൈസ് ഡിഫറൻസിലുള്ള വ്യത്യാസം വർദ്ധിച്ച് വരും അല്ലെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞും കൂടിയൊക്കെ വരും പക്ഷേ ഒരു തേർട്ടി ടു ഫോർട്ടി തൗസൻഡ് റേഞ്ച് നിങ്ങൾ പിടിച്ചു പോയാൽ മതി അതും അത്യാവശ്യം ഡീസൻ്റ് ആണെന്ന് പറയാം കാരണം ഇതിൻ്റെ അകത്ത് അറ്റ്ലീസ്റ്റ് അവർ അവർ മൊത്തം ബ്ലാക്ക് ലുക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ കൂടുതലും ഡാർക്ക് എഡിഷൻ ആൾക്കാർ ആൾക്കാരെടുക്കുന്ന ഒരു നല്ല ലുക്ക് കിട്ടാനാണ് ഡാർക്ക് എഡിഷൻ ടാറ്റയുടെ വണ്ടികൾ കാണാൻ നല്ല രസമാണല്ലോ അത്രേ ഉള്ളൂ ടാറ്റ ഇപ്പോൾ ഈ അടുത്ത് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നവരുടെ ഡാർക്ക് എഡിഷൻ റേഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ